നമസ്കാരം. ഏറ്റവും നിർണായകമായ ഒരു വാർത്ത, പാകിസ്ഥാനിലെ കറാച്ചി സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് നേർക്ക് ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നു. അതും ഈ ഭീകരാക്രമണത്തിൽ രണ്ട് സാധാരണ സിവിലിയൻസ് കൊല്ലപ്പെട്ടിരിക്കുകയാണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് കെട്ടിടത്തിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യാക്രമണത്തിൽ നാല് ഭീകരവാദികളും ഇപ്പോൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഒരു സംഘം ഭീകരവാദികൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കെട്ടിടത്തിലേക്ക് അതിക്രമിച്ചു കയറുകയായിരുന്നു. പ്രധാന ഗേറ്റിൽ ഗ്രനേഡ് എറിഞ്ഞ ശേഷം അകത്ത് കടന്ന ഇവർ വെടിയുതിർക്കുകയായിരുന്നു എന്നാണ് ജിയോ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഗ്രനേഡ് ആക്രമണത്തിലാണ് രണ്ട് സാധാരണക്കാർ മരിച്ചിരിക്കുന്നത്. മൂന്ന് പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. ഒരു പോലീസ് ഉദ്യോഗസ്ഥനും സുരക്ഷാ ഉദ്യോഗസ്ഥനും പരിക്കേറ്റവരിൽ ഉൾപ്പെടുന്നുണ്ട്. ഇവരെ ഇപ്പോൾ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. നാല് ഭീകരവാദികളെ വധിച്ചതായും അവരിൽ ഒരു കൊറോള കാറിലാണ് ഈ ഭീകരവാദികളിൽ ഒരാൾ എത്തിയതെന്ന് ഉള്ള കാര്യമാണ് ഇപ്പോൾ കറാച്ചി പോലീസ് മേധാവി ഗുലാം നബി മേമൻ പറഞ്ഞിരിക്കുന്നത്. അതീവ സുരക്ഷാ മേഖലയിലാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ പോലും ഭീകരാക്രമണം ഉണ്ടായതിൽ വലിയ പരിഭ്രാന്തിയിലാണ് പാക് ഭരണകൂടം. മാത്രമല്ല നിരവധി സ്വകാര്യ ബാങ്കുകളുടെ ആസ്ഥാന മന്ദിരങ്ങളും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഭീകരർ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു, കറാച്ചിയിലെ മേഖലകൾ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു എന്ന തരത്തിലാണ് ഇപ്പോൾ വാർത്തകൾ വന്നിരിക്കുന്നത്. പാകിസ്ഥാനിലെ ഏറ്റവും സുരക്ഷിത മേഖലയെന്നറിയപ്പെടുന്ന മേഖലയിൽ പോലും അതിശക്തമായ ഭീകരാക്രമണം നടക്കുമ്പോൾ ഇമ്രാൻ ഭരണകൂടത്തെ വലിയ തോതിൽ പ്രതിപക്ഷ കക്ഷികൾ ആക്രമിക്കുന്നു. പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികളായ പി പി പിയും അതോടൊപ്പം തന്നെ നവാസ് ഷെറീഫിന്റെ പാർട്ടിയും ആക്രമിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ വിഷയത്തിൽ ഇമ്രാൻഖാൻ ഭരണകൂട ഭീകരത സൃഷ്ടിക്കുകയാണെന്നും ഇവിടുത്തെ ജനങ്ങൾക്ക് ജീവിക്കാൻ ഉപാധിയില്ലാതെ കഷ്ടപ്പെടുകയാണ് എന്നുമുള്ള ഒരു കൃത്യമായ നിലപാട് അവർ വെളിപ്പെടുത്തുകയാണ്. നേരത്തെ വലിയ തോതിൽ ഭീകര പ്രവർത്തനങ്ങൾക്ക് വലിയ തോതിൽ ഫണ്ടിങ് നടത്തുന്ന ഉൾപ്പെടെ മസൂദ് അസറിന്റെ വിഷയങ്ങളിൽ ഉൾപ്പെടെ പാകിസ്ഥാൻ നേരിടുന്ന എല്ലാ തരത്തിലുള്ള കുറ്റാരോപണങ്ങളും അത് അടിസ്ഥാനരഹിതമെന്ന് തെളിയിക്കാനുള്ള ശ്രമങ്ങൾ ഇമ്രാൻഖാൻ നടത്തിയിരുന്നു. അതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയായിരിക്കുന്നു. കാരണം മസൂദ് അസറിനെ പോലുള്ള ഭീകരരെ സംരക്ഷിക്കാനും ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ തൈബ തുടങ്ങിയ അനേകം ഭീകര സംഘടനകൾക്ക് വളക്കൂറുള്ള മണ്ണാക്കി മാറ്റാനും ഇമ്രാൻഖാൻ ഭരണകൂടം മനഃപൂർവ്വമായി ഒഴിഞ്ഞു കൊടുക്കുകയായിരുന്നു. അതിനെല്ലാം തന്നെ പരിപൂർണമായ സമ്മതം കൊടുക്കുകയായിരുന്നു എന്ന് വ്യക്തമാകുന്ന ഒരു റിപ്പോർട്ട് കൂടി വന്നിരിക്കുകയാണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നടന്ന ഭീകരാക്രമണത്തോടുകൂടി ജനജീവിതം ദുസ്സഹമാകുന്ന ഒരു കാഴ്ചയാണ്. സ്ഥിരമായി കറാച്ചി, റാവൽപിണ്ടി തുടങ്ങിയ മേഖലകളിൽ ഭീകരാക്രമണങ്ങൾ പദ്ധതിയിട്ടതായുള്ള സൂചനകൾ ലഭ്യമാണ്. നേരത്തെയും കാർ ബോംബ് പ്രകടനങ്ങളും സുന്നി ഷിയ മുസ്ലിങ്ങൾ തമ്മിലുള്ള വലിയ തോതിലുള്ള സംഘർഷങ്ങളും കറാച്ചി മേഖലകളിൽ ഉണ്ടായിരുന്നെങ്കിലും ഇത്രയധികം ഭീകരാഘാതം ഉണ്ടാക്കുന്ന രീതിയിൽ സുരക്ഷാ സംവിധാനങ്ങളെ എല്ലാം മറികടന്നുകൊണ്ടുള്ള ഒരു വലിയ വെല്ലുവിളി ഇത് ഈ അടുത്ത കാലങ്ങളിൽ ആദ്യമായി സംഭവിച്ചു എന്ന് തന്നെയാണ് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നവർ വ്യക്തമാക്കുന്നത്. സുരക്ഷാ എംബസി ഉൾപ്പെടെ വലിയ തോതിൽ ഭീഷണിയിലാണ്. നേരത്തെയും പാകിസ്ഥാനിൽ കർശനമായിട്ടുള്ള സുരക്ഷാ ലംഘനങ്ങൾ നടന്നിരുന്നു. ഇത് അതിൻ്റെ ഒരു തുടർക്കഥയായി മാറിക്കൊണ്ടിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.